മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പീഡാനുഭവ മരണ ഉദ്ധാന രഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒരു പടി കൂടി നവീകരിച്ചുകൊണ്ട് ഒരു പുതു ചൈതന്യത്തിലേക്ക് കടന്നു പോകുന്ന നോമ്പുകാലത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവപിതാവ് നമ്മോട് കാണിച്ച വലിയ കരുണയുടെയും ഈശോ മിശിഹായുടെ വലിയ സ്നേഹത്തിന്റെയും അടയാളമാണ് കാൽവരിയിലെ കുരിശിൽ നാം കണ്ടെത്തുന്നത്. സ്വന്തം സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പഠിപ്പിച്ച ക്രിസ്തു തന്റെ ജീവിതത്തിലൂടെ അത് നമ്മൾക്ക് കാണിച്ചു തരികയായിരുന്നു. നമ്മളോടൊപ്പം എന്നും ആയിരുന്നുകൊണ്ട് ഒരു അപ്പമായി നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്ന് വസിക്കുന്നവനാണ് നല്ല ഈശോ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24:13 മുതലുള്ള തിരുവചനങ്ങളിൽ കർത്താവ് ഒപ്പം നടന്നിട്ടും കർത്താവിന്റെ സാന്നിധ്യം തിരിച്ചറിയാതെ പോയ രണ്ട് ശിഷ്യന്മാരെ കുറിച്ച് സുവിശേഷകൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ മരണശേഷം എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് എമ്മാവുസ് എന്ന ഗ്രാമത്തിലേക്ക് നടന്നു പോകുന്ന ആ രണ്ട് ശിഷ്യരുടെയും കൂടെ ഒരു അപരിചിതനായി ക്രിസ്തുവും അവരോടൊപ്പം ചേരുന്നു. എന്നാൽ തങ്ങളോട് സംസാരിച്ചുകൊണ്ട് തങ്ങളുടെ ഒപ്പം നടക്കുന്നത് ക്രിസ്തുവാണ് എന്ന് അവർ തിരിച്ചറിയുന്നില്ല. അവസാനം ആ ദിവസത്തിന്റെ സായാഹ്നത്തിൽ അവർ അപ്പം ഭക്ഷിക്കുവാനായി ഒരുമിച്ചു കൂടിയപ്പോൾ കർത്താവ് അപ്പമെടുത്ത് ആശീർവദിച്ച് അവർക്ക് നൽകി. അപ്പോഴാണ് അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നതും തങ്ങളോടൊപ്പം നടന്ന മനുഷ്യൻ അപരിചിതനല്ല, മറിച്ച് തങ്ങളുടെ ഗുരുവും നാഥനുമായ ക്രിസ്തുവാണ് എന്ന് അവർ തിരിച്ചറിയുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നാമും കർത്താവിനെ തിരിച്ചറിയേണ്ടത് അത് അൽത്താരയിൽ മുറിയപ്പെടുന്ന തിരുശരീരത്തിൽ നിന്നും തിരു രക്തത്തിൽ നിന്നുമാണ്. അവൻ അൽത്താരയിൽ മുറിയപ്പെട്ട് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഒരു പുതിയ ക്രിസ്തീയ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ നമ്മൾക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതവും വലിയ അനുഗ്രഹമായിട്ട് തീരും. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ 1 പറയുന്നത് പോലെ, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല എന്ന വചനം പോലെ നമ്മുടെ ജീവിതത്തിൽ നാം ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ നാം ഇറങ്ങിച്ചെല്ലുന്ന നമ്മുടെ പ്രവർത്തന മേഖലകളിൽ, നമ്മുടെ കുടുംബങ്ങളിലും, നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നാം അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിന്റെ സ്നേഹം പകർന്നു കൊടുക്കുമ്പോൾ നാം മറ്റൊരു ക്രിസ്തുവിന്റെ ശിഷ്യനായി തീരുകയാണ്. സ്നേഹമുള്ളവരെ, ഈ നോമ്പുകാലത്തിൽ കർത്താവിന്റെ സ്നേഹം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ആ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ നോമ്പുകാലം തുടർന്നുള്ള നമ്മുടെ ജീവിതവും വലിയ അനുഗ്രഹത്തിന്റെ, വലിയ ക്രൈസ്തവ സാക്ഷ്യത്തിന്റെ ജീവിതമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാന്റെ എല്ലാ അനുഗ്രഹവും വലിയ കൃപയും ഈ കാലഘട്ടത്തിൽ നമ്മോടൊപ്പം എന്നും ഉണ്ടാകട്ടെ. ആമേൻ.